എല്ലാവർക്കും ട്രിവാൻഡ്രമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു പ്രോജക്റ്റാണ് ട്രിവാൻഡ്രം മെട്രോയുടേത്. വർഷങ്ങളായി ഒരു അനക്കവുമില്ലാതെ കിടക്കുന്ന ഒരു പദ്ധതിയാണ് ട്രിവാൻഡ്രം മെട്രോ. നമ്മൾ പരസ്പരം പലപ്പോഴും പറയാറുണ്ട് ഇത് ഒരു യൂണിവേഴ്സിറ്റിയായിട്ട് വേണമെങ്കിൽ പ്രഖ്യാപിക്കാമെന്ന്. കാരണം ട്രിവാൻഡ്രം മെട്രോയുടെ പേരിൽ പറഞ്ഞ് അത്രമാത്രം പഠനങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതാണ്ട് 2011 മുതൽ ഒക്കെ നമ്മൾ ഈ പഠനങ്ങൾ കാണുന്നതാണ്. 2014 മോണോ റെയിൽ ടെൻഡർ സ്റ്റേജ് വരെ എത്തിയിട്ട് അതിൽ നിന്ന് പിന്തിരിയുകയായിരുന്നു സർക്കാർ. അങ്ങനെ ഒരുപാട് പോഡ് കാർ, മെട്രോ, മീഡിയം മെട്രോ, ലൈറ്റ് മെട്രോ, മെട്രോ ലൈറ്റ്, അങ്ങനെ ട്രാം, ഇതുപോലെ നമ്മൾ കേൾക്കാത്തതായി ഒന്നുമില്ല. അത്രയ്ക്ക് പഠനങ്ങളാണ് ട്രിവാൻഡ്രം മെട്രോയുടെ പേരിൽ സർക്കാരും വിവിധ ഏജൻസികളും നടത്തിയിട്ടുള്ളത്. അറ്റ് ലാസ്റ്റ് ഇപ്പോൾ കേന്ദ്ര നയം അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് ഒരു മെട്രോ അതോറിറ്റി എന്ന നിലയിൽ കേരളത്തിലെ എല്ലാ മെട്രോ പദ്ധതികളും KMRL ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ KMRL പുതിയൊരു സമഗ്ര മൊബിലിറ്റി പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ പഠനം മാർച്ചിൽ അവസാനിക്കുമെന്നാണ് അറിയുന്നത്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാം. തിരുവനന്തപുരം നഗരത്തിലെ സഞ്ചാര സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അടുത്ത 30 വർഷത്തേക്കുള്ള സമഗ്ര മൊബിലിറ്റി പദ്ധതി അവതരിപ്പിക്കാനൊരുങ്ങി കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ. പദ്ധതിയുടെ ഭാഗമായുള്ള പ്രാഥമിക പഠനം ആരംഭിച്ചു. KMRLന്റെ നേതൃത്വത്തിൽ അർബൻ മാസ് ട്രാൻസിറ്റ് കമ്പനിയാണ് പഠനം നടത്തുന്നത്. പദ്ധതിയെ സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങൾ ചേംബറിൽ ചേർന്ന യോഗത്തിൽ KMRL പ്രതിനിധികൾ വിശദീകരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ, നെയ്യാറ്റിങ്കര നഗരസഭ, മംഗലപുരം, അണ്ടൂർക്കോണം, വിളപ്പിൽ, വിളവൂർക്കൽ, പള്ളച്ചൽ, കല്ലിയൂർ, വെങ്ങാനൂർ, ബാലരാമപുരം പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് പദ്ധതി പ്രദേശം. ഇതുകൂടാതെ ആറ്റിങ്ങൽ, നെടുമങ്ങാട് നഗരസഭകൾ, ചിറയൻകീഴ്, അഴൂർ, മുതാക്കൽ, പോത്തുംകോട്, മലയൻകീഴ്, വെമ്പായം, കരകുളം, അരുവിക്കര, കാട്ടാക്കട, കഠിനംകുളം, മാറനെല്ലൂർ പഞ്ചായത്തുകൾ എന്നിവ പദ്ധതിയുടെ സ്വാധീന മേഖലയും നിശ്ചയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നഗരത്തിലെ ജനസംഖ്യ, റോഡ്, റെയിൽ സൗകര്യങ്ങൾ എന്നിവ പഠിച്ച് അടുത്ത 30 വർഷത്തിനിടെ ഉണ്ടാകാൻ ഇടയുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടി കണക്കിലെടുത്ത് സമഗ്ര പദ്ധതിക്ക് രൂപം നൽകും. മാർച്ച് 31 പഠനം പൂർത്തിയാക്കാനാണ് ശ്രമമെന്ന് KMRL പ്രതിനിധികൾ പറഞ്ഞു. നഗരത്തിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, പൊതുഗതാഗത സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. എങ്കിലും ഈ പഠനങ്ങളെല്ലാം തീർന്ന് മെട്രോ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.